ജാത്യാലുള്ളത് തൂത്താൽ പോവോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, താങ്കളുടെ നാവിൽ വരുന്ന കാര്യം പറയാതിരിക്കാൻ താങ്കൾക്ക് പറ്റുമോ? അച്ഛന്റെ കാഴ്ചപ്പാടിനെ പിന്തുടരാൻ സാധിക്കാത്ത നിങ്ങൾ, അച്ഛനെ മറന്ന് നിങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ഞാൻ പോയിട്ടില്ല. മുതലാളി ആരുടെ മുപ്പി തെറ്റെന്ന് ചാടിയല്ലോ. മുതലാളിയുടെ കഷ്ടകാലവും അല്ലാതെ ഞാൻ എന്താ പറയാ? അച്ഛന്റെ കാഴ്ചപ്പാടിനെ പിന്തുടരാൻ സാധിക്കാത്ത നിങ്ങൾ, അത്തരം ഒരു വിമർശനമൊന്നും എന്നോട് വേണ്ട, അത് മാറ്റി വെച്ചേക്കണം. സി പി എമ്മിന്റെ അക്രമത്തിൽ നിന്ന് നിങ്ങളെ സ്വന്തം അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ കൂടെ നിന്ന കാലം മുതൽ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ. നിനക്ക് എത്ര തന്തയുണ്ട്? അച്ഛനെ മറന്ന് നിങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചുപോയി. ഒരു രാഷ്ട്രീയ ധർമ്മത്തെ കുറിച്ച് ബോധമില്ലാത്തവന്റെ ജൽപ്പനകളാണ്. എന്തോ വൃത്തികേടും ചെയ്യുന്ന ഒരുമാതിരി തന്തയ്ക്ക് വറക്കാത്ത പണി ചെയ്യുന്നവനാണ്. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. സാറിന് എന്താണ് ഒരു ഇഞ്ചി തിന്ന ഭാവം? സാറ് ഈയിടെ കുറെ ഇഞ്ചി തിന്ന് കൂട്ടുന്നുണ്ട്. ആകാശത്തേക്കടെ പണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് ഐറ്റം. ജാത്യാലുള്ളത് തൂത്താൽ പോവോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, താങ്കളുടെ നാവിൽ വരുന്ന കാര്യം പറയാതിരിക്കാൻ താങ്കൾക്ക് പറ്റുമോ? നിങ്ങളെക്കാളൊക്കെ സഹിഷ്ണുതയും നിങ്ങളെക്കാളൊക്കെ സമചിത്തതയും ഉള്ള ആള് തന്നെയാണ് ഞാനും. അതെ, എന്നെ നിങ്ങൾക്ക് നന്നായി അറിയാലോ. സി പി എമ്മിന്റെ അക്രമത്തിൽ നിന്ന് നിങ്ങളെ സ്വന്തം അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ കൂടെ നിന്ന കാലം മുതൽ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ. എന്നെ നിങ്ങൾക്ക് നന്നായി അറിയാലോ. അച്ഛനെ മറന്ന് നിങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചുപോയി. നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. പക്ഷേ ഞാൻ പോയിട്ടില്ല. അച്ഛന്റെ കാഴ്ചപ്പാടോടൊപ്പം ഞാനും നിൽക്കുന്നു ഇവിടെ. അഴീക്കോട് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി നികേഷ് കുമാറിനെതിരെ എം വി രാഘവന്റെ ഏക സഹോദരി രംഗത്ത്. എം വി ആറിനെ അപായപ്പെടുത്താൻ നടന്നവർക്കും തറവാട് കത്തിച്ചവർക്കും ഒപ്പം കൂടിയ നികേഷിന് താൻ വോട്ട് ചെയ്യില്ലെന്ന് എം വി ലക്ഷ്മി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരംതാഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. താങ്കൾ ഇടതുപക്ഷം തെരഞ്ഞെടുക്കാനിടയായ സാഹചര്യമുണ്ട്. ശരിപക്ഷമാണ് ഞാൻ തെരഞ്ഞെടുത്തത്. താങ്കളുടെ ഒരു സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം, എം വി ആറിന്റെ മകന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. അതോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ഞാൻ എന്റെ രാഷ്ട്രീയമാണ് കൈകാര്യം. കുടുംബത്തിന്റെ പിന്തുണ പൂർണ്ണമായും താങ്കൾക്കുണ്ട് എന്ന് പറയാം. എന്റെ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ട്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ 5 ഡിവൈഫൈ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിന് പിറകെയായിരുന്നു പാപ്പിനിശ്ശേരിയിലെ എം വി രാഘവന്റെ തറവാട് വീട് സി പി ഐ എം പ്രവർത്തകർ കത്തിച്ചത്. അന്ന് വീട്ടിലുണ്ടായിരുന്ന എം വി ആറിന്റെ ഏക സഹോദരി ലക്ഷ്മി തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അന്ന് തറവാട് കത്തിച്ചവർക്കൊപ്പം കൂടാൻ നികേഷിന് എങ്ങനെ കഴിഞ്ഞെന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത്. എന്തൊരു തൊലിക്കട്ടി! അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഇല്ല, ഒരു വോട്ടില്ല. ജാത്യാലുള്ളത് തൂത്താൽ പോവോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, താങ്കളുടെ നാവിൽ വരുന്ന കാര്യം പറയാതിരിക്കാൻ താങ്കൾക്ക് പറ്റുമോ? ഈ ചാൻസ് മിസ്സായ ഇനി ഒരിക്കലും കിട്ടില്ല. ഇത് നമുക്ക് ദൈവവൃത്തി കൊണ്ടുവന്ന ഒരു ചാൻസ് ആണ് കേട്ടോ. പറയാതിരിക്കണം മിസ്റ്റർ നികേഷ്. അച്ഛന്റെ കാഴ്ചപ്പാടിനെ പിന്തുടരാൻ സാധിക്കാത്ത നിങ്ങൾ, അത്തരം ഒരു വിമർശനമൊന്നും എന്നോട് വേണ്ട. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.